മെനി പീപ്പിൾ ഹാവ് ഡൈഡ് ഡാഷ് കൊറോണ. നീ കൊറോണയല്ല, ഇനി ഏത് രോഗം വന്നാലും നമ്മൾ അതിൻ്റെ തൊട്ടുമുമ്പിൽ എന്ത് എഴുതാവും? ഓഫ് എഴുതാവും പൊസിഷനായിട്ട്. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഓഫാണ്. ഓക്കെ, ഓഫാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഐ ഡാഷ് എ മാഡ് മാൻ എസ്റ്റർഡേ. ഇപ്പോൾ ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ ടൈമിംഗ് വേർഡിനെ കണ്ടെത്തണം. ഇവിടെ തന്നിരിക്കുന്നത് എസ്റ്റർഡേ ആണ് ടൈമിംഗ് വേർഡ്. എസ്റ്റർഡേ എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്, ഒപ്പം പാസ്റ്റ് ടെൻസിലെ ഒരു പോയിന്റ് ഓഫ് ടൈമാണ്. അങ്ങനെ പാസ്റ്റ് ടെൻസിലെ ഒരു പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ട ടെൻസ് ഏതായിരിക്കണം? സിമ്പിൾ പാസ്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇതിനകത്ത് സിയുടെ സിമ്പിൾ പാസ്റ്റ് ഏതാണ്? സോ ആണ്. ഇതാണ് സോ. ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, റിച്ചാർഡ് ഈസ് ഡാഷ് ഓണസ്റ്റ് പേഴ്സൺ. അപ്പോൾ ഇതെന്താണ്? ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്ക് ഓണസ്റ്റ്, നമ്മൾ ഹോണസ്റ്റ് എന്നല്ല പറയുന്നത്, ഓണസ്റ്റ് എന്ന്, അതായത് എച്ച് ഇവിടെ സൈലന്റ് ആണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഓ എന്ന് പറയണ തുടങ്ങുന്നത്, ഓ എന്ന് പറയുന്നത് എന്താണ്? വവൽ ശബ്ദമാണ്. അതുകൊണ്ട് നമ്മളിവിടെ ആൻ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആൻ ഓണസ്റ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായ ആൻസർ. അടുത്ത ചോദ്യം, രാമു സെൽഡം അറ്റൻഡ്സ് ദ മന്ത്ലി മീറ്റിംഗ്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ നമ്മൾ ആദ്യം സെൻറ്റൻസിനെ നോക്കുക. സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടെത്തണം. അതെങ്ങനെയാണ്? നെഗറ്റീവ് വേർഡ്സ് എല്ലാം ഉണ്ടോ എന്ന് നോക്കുക. നോക്കുമ്പോൾ ഇവിടെ സെൽഡം എന്ന് പറയുന്ന നെഗറ്റീവ് വേർഡാണ്. ഓക്കെ, സെൽഡം. അപ്പം അങ്ങനെയാകുമ്പോൾ അത് സെൻറ്റൻസ് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഇവിടെ തന്നിരിക്കുന്നത് പോസിറ്റീവ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? ഈ സിയും ബിയും ഡിയുമാണ്. ഇതിനകത്ത് ഏത് വരും? അതെന്തിനെ ആശ്രയിച്ചാണ്? നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിലെ സഹായക്രിയ ആശ്രയിച്ചാണ്. ഇവിടെ നോക്കുമ്പോൾ അറ്റൻഡൻസ് എന്ന് പറയുന്ന വെർബിനകത്ത് എന്തുണ്ട്? സഹായക്രിയ ഡസ് ഉണ്ട്. അപ്പോൾ ഡസ് എന്ന് പറഞ്ഞിട്ട് വരണം. അപ്പോൾ ഡസ് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ സഹായക്രിയയുടെ ശേഷം പോസിറ്റീവ് ആണല്ലോ. അപ്പം നോട്ടിൻ്റെ ചെറിയൊരു മൈൻഡ് ചേർക്കേണ്ട. പിന്നെ നമ്മൾ നോക്കുക സബ്ജക്റ്റിന്. ഇവിടുത്തെ സബ്ജക്ട് ഏതാണ്? രാമു ആണ്. രാമുവിൻ്റെ പ്രൊനൗൺ എഴുതണം, അതായത് സബ്ജക്റ്റിൻ്റെ പ്രൊനൗൺ എഴുതണം, ഹി ആണ്. അപ്പം അങ്ങനെ ഡസ് ഹി എന്ന് വന്നിരിക്കുന്നത് ഏതാണ്? അത് സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. നമുക്ക് തെറ്റിക്കാൻ വേണ്ടി ഡസ് രാമു തന്നിട്ടുണ്ട്, അത് നോക്കരുത്. ഇവിടെയായിരുന്നു നമുക്ക് ആൻസർ. സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇഫ് ഐ വെയർ യു ഐ ഡാഷ് അബൌട്ട് ഇറ്റ്. ഇത് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ ഇഫ് ക്ലോസിൻ്റെ ടെൻസ് ആണ് നോക്കേണ്ടത്. ഇവിടെ നോക്കാം, ഇഫ് ഐ വെയർ യു എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. ആ സിമ്പിൾ പാസ്റ്റ് വന്നു കഴിഞ്ഞാൽ പെരുട്ട് അല്ലെങ്കിൽ കുഡ് അല്ലെങ്കിൽ മൈറ്റ് അല്ലെങ്കിൽ വുഡ് പ്ലസ് വി വൺ എന്ന രീതിയിൽ നമ്മൾ എഴുതണം. അപ്പോൾ ഇവിടെ വുഡ് പ്ലസ് വി വൺ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ വുഡ് കംപ്ലെയിൻ. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇഫ് ഐ വെയർ യു ഐ വുഡ് കംപ്ലെയിൻ അബൌട്ട് ഇറ്റ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം, ദേ ഡാഷ് ഹിം ഫോർ മെനി ഇയേഴ്സ്. ഇപ്പം നോക്കി ഇവിടെ ഫോർ വന്നിട്ടുണ്ട്. ഫോറിന് ശേഷം എന്ത് വന്നിരിക്കുന്നു? പീരീഡ് ഓഫ് ടൈം വന്നിട്ടുണ്ട്. അങ്ങനെ ഫോറിന് ശേഷം പീരീഡ് ഓഫ് ടൈം വരികയാണെങ്കിൽ ഇവിടുത്തെ ടെൻസ് എങ്ങനെയുള്ള ടെൻസ് ആയിരിക്കണം? ഒന്നുകിൽ പ്രസന്റ് പെർഫെക്റ്റ് ആവാം, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആവാം. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാസ് ഓർ ഹാവ് പ്ലസ് വി ത്രീയും, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോൾ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർ പ്ലസ് ഐ എൻ ജി എന്ന് വരും. ഇനി ഇവിടെ തന്നിരിക്കുന്ന വെർബ് നോ ആണ്. നോ എന്ന് പറയുന്നത് നമ്മുടെ സെൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, പഞ്ചേന്ദ്രിയങ്ങളുമായി നമ്മൾ ചെയ്യുന്ന കാര്യമാണ് നോ, അറിയുക എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യം വരുമ്പോൾ നമ്മൾ ഒരിക്കലും അതിൻ്റെ കണ്ടിന്യൂസ് ഫോം എഴുതത്തില്ല. അപ്പോൾ അത് നമ്മൾ കണ്ടിന്യൂസ് ഫോം നമ്മൾ അവോയ്ഡ് ചെയ്യാം. അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉണ്ടോ എന്ന് നോക്കുക. നോക്കുമ്പോൾ ഉണ്ട്, ഏതാ? സി എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ, സി. അപ്പോൾ സി ആണ് കറക്റ്റ് ആൻസർ. ഈ ഓപ്ഷനിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇല്ല. ഇതിവിടെ തെറ്റിക്കാൻ വേണ്ടി തന്നിരിക്കുകയാണ് ഈ സംഭവം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ചോദ്യം, റോഗർ ഈസ് ദ ഡാഷ് ഓഫ് ദ ഫോർ ബ്രദേഴ്സ്. ഇപ്പോൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസണുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ നോക്കുക, ഫോർ ബ്രദേഴ്സ് എന്ന് എടുത്ത് പറയുന്നുണ്ട്, അതായത് രണ്ടിൽ കൂടുതൽ പേരുണ്ട്. അങ്ങനെ രണ്ടിൽ കൂടുതൽ പേര് വരുന്നെങ്കിൽ ഒരിക്കലും അത് കമ്പാരിറ്റീവ് ഡിഗ്രി ആവില്ല, പിന്നെ എങ്ങനെ വരത്തുള്ളൂ? സൂപ്പർ ലേറ്റീവ് ഡിഗ്രി ആകത്തുള്ളൂ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് സൂപ്പർ ലേറ്റീവ് ഡിഗ്രീസ് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ എൽഡസ്റ്റും ഓൾഡസ്റ്റും സൂപ്പർ ലേറ്റീവ് ആണ്. ഇനി ഇതിലേത് വരും? അതെന്തിനെ ആശ്രയിച്ചാൽ? നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന നോക്കാം, ഫോർ ബ്രദേഴ്സ് എന്ന് പറയുന്നത്, ബ്രദേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സഹോദരങ്ങളാണല്ലോ. അപ്പോൾ സഹോദരങ്ങളാകുമ്പോൾ അവർ ബ്ലഡ് റിലേറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കാവൂ? എൽഡസ്റ്റ് ഉപയോഗിക്കാവൂ. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഐ ഡാഷ് മൈ ഓൾഡ് ഫ്രണ്ട് ആഫ്റ്റർ 15 ഇയേഴ്സ്. അതായത് 15 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ സുഹൃത്തിനെ യാദൃശ്ചികമായി കണ്ടുമുട്ടിയെന്ന. അപ്പം അങ്ങനെ യാദൃശ്ചികമായി കണ്ടുമുട്ടുന്നതിന് നമുക്ക് ഏത് ഫ്രേസൽ വെർബാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? റൺ ഇൻറ്റു ആണ്. അതാണ് റൺ ഇൻറ്റു. ഇവിടെ നമ്മൾ ടെൻസ് കറക്റ്റ് ആക്കാൻ വേണ്ടി റണ്ണിൻ്റെ പാസ്റ്റ് ടെൻസായ റാൻ ഉപയോഗിക്കുന്നു, പിന്നെ റാൻ ഇൻറ്റു. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി റൺ ഇൻ അല്ലെങ്കിൽ റാൻ ഇൻ എന്നൊക്കെ വെച്ചാൽ എന്താണ്? ഏതെങ്കിലും ഒരു വ്യക്തിയെ നമ്മൾ അറസ്റ്റ് ചെയ്യുകയോ അത്തരത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന നമ്മൾ ശിക്ഷിക്കാൻ വേണ്ടി നമ്മൾ ആരെങ്കിലും അറസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ പോകത്തില്ലേ? അങ്ങനെ തന്നെ നമ്മൾ റൺ ഇൻ അല്ലെങ്കിൽ റാൻ ഇൻ എന്നൊക്കെ പറയുന്നത്.
റൺ ഓൺ എന്ന് വെച്ചാൽ എന്താണ്? ആ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ഏതെങ്കിലും ഒരു കാര്യം തുടർന്നു കൊണ്ടിരിക്കുന്നതിനെ നമ്മൾ റൺ ഓൺ എന്ന് പറയുന്നത്. അപ്പം എന്താ ഇതൊന്നും അല്ല ഇവിടുത്തെ കറക്റ്റ് ആൻസർ, ഈ റാൻ ഇൻ ടു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. റൈറ്റ് പാസീവ് ഫോം ഹാവ് യു സീൻ എ ടൈഗർ, ഐ ഹാവ് യു സീൻ എ ടൈഗർ എന്നുള്ളതിൻ്റെ പാസീവ് വോയിസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ഇത് ആക്റ്റീവ് വോയിസാണ്. ആക്റ്റീവ് വോയിസിൻ്റെ പ്രത്യേകം എന്താ? സബ്ജക്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ ഈ സെൻറ്റൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. എങ്ങനെയുള്ള ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്? സഹായക്രിയയിൽ തുടങ്ങിയിരിക്കുന്ന ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇവിടുത്തെ സഹായക്രിയ ഏതാണ്? ഹാവ് ആണ്. ഇവിടെ ഹാവ് വരാൻ കാര്യം എന്താണ്? ഇവിടുത്തെ സബ്ജക്റ്റായ യു പ്ലൂറലാണ്. അപ്പോൾ യു പ്ലൂറൽ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ടാണ് നമ്മൾ ഹാവ് ഇവിടെ, അല്ലെങ്കിൽ പ്ലൂറൽ ആയിട്ടുള്ള ഹാവ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മളിത് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ഒബ്ജക്റ്റിനാണ്. ഇവിടുത്തെ ഒബ്ജക്റ്റ് ഏതാണ്? എ ടൈഗർ ആണ്. എ ടൈഗർ എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ ഫോമാണ്. അങ്ങനെയാകുമ്പോൾ ഹാവിൽ വരാൻ പാടില്ല, ഹാസിലായിരിക്കണം തുടങ്ങേണ്ടത്. അങ്ങനെ നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് ഹാസിൽ തുടങ്ങിയിരിക്കുന്ന ഏതെങ്കിലും ഉണ്ടോ നോക്കുമ്പോൾ എയും ബിയും ഹാസിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഇനി മനസ്സിലാക്കേണ്ട കാര്യം ഈ തന്നിരിക്കുന്ന ഏത് ടെൻസ് ആണെന്ന് നോക്കുക. ഹാവ് പ്ലസ് വി ത്രീ അല്ലെങ്കിൽ ഹാസ് പ്ലസ് വി ത്രീ എന്നൊക്കെ പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അപ്പം നമ്മുടെ പാസീവ് വോയിസും അതേ ടെൻസ് തന്നെ നിലനിർത്തണം, പ്രസന്റ് പെർഫെക്റ്റിൽ തന്നെ നിലനിർത്തണം. പക്ഷേ പാസീവ് വോയിസിലെ പ്രസന്റ് പെർഫെക്റ്റ് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആ, ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വി ത്രീ എന്ന് വരണം. അതായത് സീനിൻ്റെ തൊട്ട് മുമ്പ് ഒരു ബീനും കൂടെ വരണം. ഓക്കെ, ഒപ്പം ആ ഹാസിൻ്റെയും ബീനിൻ്റെ ഇടയ്ക്ക് എ ടൈഗർ എന്നും വരണം. അതായത് ഹാസ് എ ടൈഗർ ബീൻ സീൻ എന്ന രീതി വരണം. അങ്ങനെ വന്നിട്ടുണ്ടോ നോക്കുക, ഇവിടെ നോക്കാം, ഇവിടെ അങ്ങനെ വന്നിട്ടുണ്ട്. ഹാസ് എ ടൈഗർ ബീൻ സീൻ. ഓക്കെ, ഇവിടെയും ഹാസ് എ ടൈഗർ ബീൻ സീൻ. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇവിടെ ബൈ യു ആണെങ്കിൽ ഇവിടെ ഫോർ യു ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ബൈ പ്ലസ് സബ്ജക്റ്റ് എഴുതണം. ഇവിടെ സബ്ജക്റ്റിനെ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ ബൈ പ്ലസ് സബ്ജക്റ്റ് എന്ന് എഴുതണം. ഫോർ പ്ലസ് സബ്ജക്റ്റ് അല്ല വേണ്ടത്, ബൈ പ്ലസ് സബ്ജക്റ്റ് ആണ്. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് വൺ. ഇവിടെ കൊടുത്തിരിക്കുന്ന ശരിയായിട്ടുള്ള സെൻറ്റൻസ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കുമ്പോൾ എ ഗുഡ് ഡീൽ ഓഫ് ടൈം എന്ന് പറഞ്ഞാണ് തുടങ്ങിയിരിക്കുന്നത്. എ ഗുഡ് ഡീൽ ഓഫ് ടൈം എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ ഈ സെൻറ്റൻസിലെ വെർബും എന്ത് തന്നെ ആയിരിക്കണം? സിംഗുലർ ആയിരിക്കണം. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ സിംഗുലറായിട്ട് വന്നിരിക്കുന്ന വെർബ് ഏതാ നോക്കുമ്പോൾ? ഹാസും വാസുമാണ്. ഈ വേറെ വെർബല്ല, ഈ വേറെ പ്ലൂറലാണ്. ഓക്കെ, അപ്പം നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നത് എയും ഡിയുമാണ്. ഇതിനകത്ത് ഏത് വരും? അതെന്തിനെ ആശ്രയിച്ചാ? ഈ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഏത് വോയിസിലാണെന്ന് ആശ്രയിച്ച നോക്കുക. ഈ സെൻറ്റൻസ് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. ഇവിടെ എന്താ പറയുന്നത്? എ ഗുഡ് ഡീൽ ഓഫ് ടൈം, അതായത് വലിയൊരു സമയം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സമയം ഒരിക്കലും സ്വന്തമായിട്ട് നഷ്ടപ്പെടുത്തത്തില്ല, നമ്മളാണ് സമയത്തെ നഷ്ടപ്പെടുത്തുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ നഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി എന്ന് പറയുന്ന പ്രവൃത്തി ആരാ ചെയ്തത്? വ്യക്തികളാണ് ചെയ്യുന്നത്. ആ വ്യക്തികളിലാണോ അല്ലെങ്കിൽ ആ വ്യക്തിയിലാണോ ഈ സംഭവം തുടങ്ങിയിരിക്കുന്നത്? അല്ല. പിന്നെ നിങ്ങളാ തുടങ്ങിയിരിക്കുന്നത്? എ ഗുഡ് ഡീൽ ഓഫ് ടൈം എന്ന് പറയുന്നത് തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ എ ഗുഡ് ഡീൽ ഓഫ് ടൈം എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇത് ഒബ്ജക്റ്റിൽ തുടങ്ങിയിരിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ്. അങ്ങനെ ഒബ്ജക്റ്റിൽ തുടങ്ങിയിരിക്കുന്ന സെൻറ്റൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? പാസീവ് വോയിസ് എന്ന് വിളിക്കാം. അങ്ങനെ പാസീവ് വോയിസുള്ള ഒരു വെർബിൻ്റെ പൊതുവായിട്ടുള്ള ഘടന എങ്ങനെ ആയിരിക്കണം? ബി ഫോംസ് പ്ലസ് വി ത്രീ എന്നായിരിക്കണം. അങ്ങനെയാണ് ബി ഫോംസ് പ്ലസ് വി ത്രീ. അപ്പോൾ ഇനി നമുക്ക് എന്ത് മാത്രം നോക്കിയാൽ മതി? ഈ പറയുന്ന എ ഡി അതിൽ ഏത് സെൻറ്റൻസ് ആണ് ബി ഫോംസ് പ്ലസ് വി ത്രീ എന്ന് വന്നിരിക്കുന്നത് നോക്കുക. വെർബ് ഫോം നോക്കുമ്പോൾ ഇവിടെ ഹാസ് പ്ലസ് വി ത്രീ എന്ന് പറയുമ്പോൾ ഹാസ് എന്തല്ല, ബിയുടെ രൂപമല്ല. അപ്പോൾ അവിടെ തെറ്റി. എന്നാലും നോക്കാം വാസ് ഉണ്ട് ഇവിടെ. വാസ് എന്ന് പറയുന്നത് എന്തിൻ്റെ രൂപമാണ്? ബിയുടെ രൂപമാണ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാണ്? എ ഗുഡ് ഡീൽ ഓഫ് ടൈം വാസ് വേസ്റ്റഡ് ഓൺ ദിസ് ഇഷ്യൂ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ആന്തോഫോബിയ. ആന്തോഫോബിയ എന്ന് വെച്ചാൽ എന്താണ്? ആന്തോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്ലവർ ആണ്. ഫോബിയ ഫിയർ. അപ്പൊ ഫിയർ ഓഫ് ഫ്ലവർ ആണ്. അപ്പൊ ഫ്ലവറുമായി ബന്ധപ്പെട്ടതാണ് ആന്തോഫോബിയ. ഇനി ആന്ത്രോ എന്നായിരുന്നെങ്കിൽ അത് മാനുമായി ബന്ധപ്പെട്ട ആയന്. ഇവിടെ ആന്തോ എന്ന ആറില്ല. അപ്പൊ ആന്തോഫോബിയ അത് ഫ്ലവറുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഫ്ലവർ ആണ്. ഇനി അടുത്ത ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ. ഇതിനകത്ത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. നോക്കുമ്പോൾ മാലഡി സിക്നസ് എയിൽമെന്റ് എന്നൊക്കെ പറയുന്നത് അസുഖമാണ്. ഡിസീസിനുമായി ബന്ധപ്പെട്ടാണ് മാലഡിയും സിക്നസ്സും എയിൽമെന്റ് എന്നൊക്കെ പറയുന്നത്. എന്നാൽ ക്യൂറോ ചികിത്സ എന്നർത്ഥം. ഓക്കെ, അപ്പൊ അങ്ങനെ ഇവിടെ ഓൾഡ് മാൻ ആരാണ്? ക്യൂർ ആണ്. അത് ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, റാണി ഈസ് എ ഡാഷ് പേഴ്സൺ. അഡ്ജക്റ്റീവ് ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് അബ്ജക്റ്റീവായിട്ട് വന്നിരിക്കുന്ന വെർച്വലും വെർച്വസുമാണ്. ഓക്കെ, ഇത് തെറ്റിച്ചാണ് എഴുതിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വെർച്വലോ വെർച്വസോ ഇതിനകത്ത് ഏത് വേണമെങ്കിലും വരാം. വെർച്വൽ എന്ന് വെച്ചാൽ എന്താ? സാങ്കല്പിക എന്നർത്ഥം, അല്ലെങ്കിൽ ഇല്ലാത്തത്. എന്നാൽ വെർച്വസ് എന്ന് വെച്ചാൽ എന്തുവാ? നന്മയുള്ള എന്നർത്ഥത്തിൽ.
അപ്പൊ ഇവിടെ റാണിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പൊ റാണി ഒരു നന്മയുള്ള വ്യക്തി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഭരിക്കും ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. പക്ഷേ ഈ വർച്ചസിന്റെ പ്രശ്നമുണ്ട്, ഈ വർച്ചസിന്റെ സ്പെല്ലിംഗ് തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഒരു യുവും കൂടെ വേണം, എസിന് തൊട്ട് മുമ്പ് ഒരു യുവും കൂടെ വേണം, വെർച്വസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ചോദ്യം, അക്ബർ വാസ് ഡാഷ് ടു ഹുമയൂൺ, അതായത് അക്ബർ ഹുമയൂണിന്റെ അനന്തരാവകാശി എന്നാണ് പറയുന്നത്. അങ്ങനെ അനന്തരാവകാശി എന്നർത്ഥം വരുന്ന വാക്കാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അതേതാണ്? എച്ച് ഇ ഐ ആർ ഹെയർ ആണ് അനന്തരാവകാശി. ഇത് നമുക്കറിയാം തലമുടി ഹെയർ, ഇത് ഹയർ വാടകയ്ക്കെടുക്കുക, ഹിയർ ഇവിടെ നടത്തില്ല. ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. എച്ച് ഇ ഐ ആർ ഹെയർ, സി എന്ന് പറയുന്ന ഓപ്ഷൻ. അടുത്ത ചോദ്യം, രാമു ഗോട്ട് ഡാഷ് ടു അഫോർഡ് എ കാർ. ഇത് പലതവണ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ടു വരികയാണെങ്കിൽ, ഒന്നുകിൽ നമുക്ക് ടു ടു നമുക്കറിയാം, ഏതൊക്കെ ടു ടു ഇനഫ് ടു. ഇവിടുത്തെ ടു എന്ന് പറഞ്ഞ സംഭവമില്ല, പിന്നെ എന്തുണ്ട്? ഇനഫ് ഉണ്ട്, ഇനഫ്. ഇനഫിന് ശേഷം നമുക്ക് എന്തെഴുതാം? ടു എഴുതാം. ടു രണ്ട് ഓ ഉള്ള ടു, അങ്ങനെ വന്നാലും നമുക്ക് ടു എഴുതാം. ഇവിടെ അങ്ങനെ ടു ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നോക്ക ഇനഫ് ഉണ്ട്. അങ്ങനെ ഇതാണ് കറക്റ്റ് ആൻസർ. രാമു ഗോട്ട് ഇനഫ് മണി ടു അഫോർഡ് എ കാർ. ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ദ ആന്റോണിം ഓഫ് ദ വേർഡ് ടോർമെന്റ്. ടോർമെന്റ് എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ടോർമെന്റ് എന്ന് വെച്ചാൽ എന്താ? പീഡനം അല്ലെങ്കിൽ പീഡിപ്പിക്കുക എന്നൊക്കെയാണ് ടോർമെന്റ് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താ? സുഖകരമായിട്ട് ആശ്വാസം എന്നൊക്കെ അർത്ഥം വരണം. അങ്ങനെ വന്നിരിക്കുന്നത് ഏതാണ്? റിലീവാണ്. ഓക്കെ, റിലീവ്. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, റിസീഡ് എന്ന് വെച്ചാൽ എന്താ? അകന്നു പോവുക എന്നാണ് റിസീഡ്. റിലീസ് നമുക്കറിയാം മോചിപ്പിക്കുക, റെസ്റ്റ് നമുക്കറിയാം വിശ്രമിക്കുക എന്നൊക്കെ അർത്ഥമല്ല. അപ്പൊ ഇവിടെ ആൻസർ റിലീവ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതായത് എ എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം വൺ വേർഡുമായി ബന്ധപ്പെട്ടതാണ്. നോക്കുക, വൺ വേർഡ് ഫോർ കം ഔട്ട് ഓഫ് സഡൻ പ്ലെന്റിഫുൾ ഫ്ലോ. ശക്തമായ ഒഴുക്കിനെ നമുക്കെന്ത് വിളിക്കാം? അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്നതിനെ നമുക്കെന്ത് വിളിക്കാം? നോക്കുക, ഗസ്റ്റ് എന്ന് വെച്ചാൽ അതിഥി, ഗോസ്റ്റ് എന്ന് വെച്ചാൽ നമുക്കറിയില്ല പ്രേതം, ബുഷ് എന്ന് വെച്ചാൽ കുറ്റിച്ചെടി എന്നൊക്കെ അർത്ഥമില്ല. അപ്പം എന്താണ്? ഗഷ. ഇതാണ് കറക്റ്റ് ആൻസർ. സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, സി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അടുത്ത് നോക്കുക, ഇഡിയംസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഗോ ടു ദ ഡോഗ്സ്. എന്താണ് ഗോ ടു ദ ഡോഗ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബി റൂയിൻഡ് എന്നാണ്. ബി റൂയിൻഡ്. എ എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് വൺ ഈസ് കറക്റ്റ്ലി സ്പെൽറ്റ്. അപ്പൊ പാസ്റ്റ് ടൈമുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ എന്തായിരിക്കും? പാസ്റ്റ് ടൈം. ഇതാണ് കറക്റ്റ് ആൻസർ. എ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, പാസ്റ്റ് ടൈം. ഇനി അടുത്ത ഫോക്സ്. ഫോക്സ് ഫോക്സ് എന്ന് വെച്ചാൽ എന്താണ്? സോഷ്യൽ ബ്ലണ്ടർ എന്നാണ്. അതാണ് സോഷ്യൽ ബ്ലണ്ടർ. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള പി എസ് സി, എസ് എസ് സി, യു പി എസ് സി, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്.